എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത്രയും സീസണുകൾക്കിടയിൽ ഒരുപാട് മികച്ച താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച് ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ 5 ഇന്ത്യൻ താരങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഇതൊരു പാർട്ട് 2 വീഡിയോ ആണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച് ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ 10 വിദേശ താരങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മളൊരു പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവുന്നതാണ്. ആ ഒരു വീഡിയോ നിങ്ങൾ കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ ചാനൽ വീഡിയോസ് എല്ലാം കണ്ടുപോകുന്ന 87% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് എല്ലാം കണ്ടുപോകുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കടക്കാം. സുഭാശിഷ് റോയ് ചൗധരി 2017-18 സീസണിലാണ് സുഭാശിഷ് റോയ് ചൗധരി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 7 മത്സരങ്ങളിലാണ് ഈ ഗോൾ കീപ്പർ കളിച്ചിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ഇദ്ദേഹം ISL ക്ലബ്ബായ ജംഷഡ്പൂർ FCയിലേക്കാണ് പോയത്. അവിടെ നിന്ന് ISL ക്ലബ്ബ് തന്നെയായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്കും. നിലവിൽ ഇപ്പോൾ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഐ ലീഗ് ക്ലബ്ബായ റിയൽ കാശ്മീർ FCക്ക് വേണ്ടിയാണ്. ആ ഒരു ക്ലബിന് വേണ്ടി ഇദ്ദേഹം 17 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അടുത്ത താരം അബ്ദുൾ ഹക്കു. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 4 സീസണുകളിൽ കളിച്ചിട്ടുള്ള താരമാണ് അബ്ദുൾ ഹക്കു. 2018-19 സീസണിലാണ് അബ്ദുൾ ഹക്കു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. 2021-22 സീസൺ വരെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നു. ആ ഒരു സീസണിൽ അദ്ദേഹം ഗോകുലം കേരള FCയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പോവുകയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോൾ ഈ താരം നേടിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അദ്ദേഹം ഗോകുലം കേരള FCയിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലോൺ അടിസ്ഥാനത്തിലല്ല, പെർമനന്റ് ഡീലിൽ. അടുത്തത് ലാൽ റുവ താര. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 4 സീസണുകളിൽ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. 2017-18 സീസണിലാണ് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. 2020-21 സീസൺ വരെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം അദ്ദേഹം ഒഡീഷ FCയിലേക്കാണ് പോയത്. നിലവിൽ അദ്ദേഹം ഒഡീഷ FC താരം തന്നെയാണ്. അടുത്തത് ജാക്കി ചന്ദ് സിംഗ്. 2017-18 സീസണിലാണ് ജാക്കി ചന്ദ് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 17 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം അദ്ദേഹം ISL ക്ലബ്ബുകളായ ഗോവ, ജംഷഡ്പൂർ, മുംബൈ സിറ്റി എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ സീസണിൽ ഇദ്ദേഹം ഒരു മുംബൈ സിറ്റി FC താരമായിരുന്നു. താരത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ചു. കോൺട്രാക്റ്റ് ഇതുവരെ മുംബൈ സിറ്റി FC പുതുക്കിയിട്ടില്ല എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. അടുത്തത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോറർമാരിൽ ഒരാൾ, മലയാളികളുടെ ഇഷ്ടതാരം CK വിനീത്. 2015 CK വിനീത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. 2015 സീസൺ മുതൽ 2018-19 സീസൺ വരെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏകദേശം 42 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 11 ഗോളുകൾ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ഇദ്ദേഹം ചെന്നൈയിൻ FC, ജംഷഡ്പൂർ FC, ഈസ്റ്റ് ബംഗാൾ FC എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയാണ് കളിച്ചിട്ടുള്ളത്. പിന്നീട് 2021-22 സീസണിൽ അദ്ദേഹം ഐ ലീഗ് ക്ലബ്ബായ റൗണ്ട് ക്ലാസ് പഞ്ചാബ് FCയിലേക്ക് പോവുകയായിരുന്നു. അവിടെ ഇദ്ദേഹം 2 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത്, ഒരു ഗോളും നേടിയിട്ടുണ്ട്. നിലവിൽ CK വിനീത് ഒരു ക്ലബ്ബിലും ഇല്ല എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. ഒരു സമയത്ത് മലയാളികളുടെ ഏറ്റവും ഇഷ്ടതാരം തന്നെയായിരുന്നു CK വിനീത്. ഈ വീഡിയോയിൽ പറഞ്ഞ ഏത് താരത്തെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.